ആരംഭിച്ചാലോ? റെയിൽവേ സ്റ്റേഷനിൽ നിന്നും താങ്കളുടെ യാത്ര തുടങ്ങും. എന്നാൽ ഇന്ന് റോയൽ പാലസിൽ താങ്കൾ വിശിഷ്ട അതിഥിയായിരിക്കുന്നു. ബഹുമാനപ്പെട്ട മോദിജി, ഈ യാത്രയെ താങ്കൾ എങ്ങനെ കാണുന്നു? പ്രസൂൺ ജി, ഞാൻ ആദ്യമായിട്ട് തന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇന്ന് നിങ്ങളെ എല്ലാവരെയും കാണാനുള്ള ഭാഗ്യവും എനിക്ക് ലഭിച്ചു. മാത്രവുമല്ല, ഭൂമിയിൽ എൻ്റെ യാത്ര തൊട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. നിങ്ങളൊരു കവി ആയതിനാൽ റെയിൽവേയിൽ നിന്ന് റോയൽ പാലസ്, ഇതുപോലുള്ള വാക്കുകൾ നിങ്ങൾക്ക് സുലഭമായി കിട്ടിയേക്കും. പക്ഷെ ജീവിതത്തിൻ്റെ വഴിത്താരകൾ വളരെ കഠിനമായിരിക്കും. സത്യമായിട്ടും പറഞ്ഞാൽ, റെയിൽവേ സ്റ്റേഷനെ പറ്റി പറയുകയാണെങ്കിൽ അതെൻ്റെ സ്വന്തം ജീവിതത്തിൻ്റെ തന്നെ കഥയായിരിക്കും. എൻ്റെ ജീവിത സംഘർഷങ്ങളിൽ അത് സുവർണ ദിനങ്ങളാണ്. അതാണ് എന്നെ ശരിക്കും ജീവിക്കാൻ പഠിപ്പിച്ചത്, പോരാടാൻ പഠിപ്പിച്ചത്. പിന്നെ ജീവിതം നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റൊരാൾക്ക് വേണ്ടിയും ജീവിക്കാമെന്ന്. തീവണ്ടിപ്പാളങ്ങളിലൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നും വരുന്ന ശബ്ദത്തിൽ നിന്നും ചെറുപ്പം മുതലേ പഠിച്ചു മനസ്സിലാക്കി, അതെൻ്റെ ജീവിതമാണ്. എന്നാൽ റോയൽ പാലസ്, അത് നരേന്ദ്രമോദിയുടേതല്ല. ഇത് എൻ്റെ കഥയല്ല. താങ്കളുടെ മനസ്സിലെ ആശയങ്ങൾ ആ റോയൽ പാലസ് 125 കോടി ജനങ്ങൾ തിരഞ്ഞെടുത്തതിൻ്റെ പരിണാമമാണ്. തീവണ്ടിപ്പാളത്തിലിരുന്ന മോദി നരേന്ദ്രമോദി, റോയൽ പാലസ് 125 കോടി ജനങ്ങളുടെ സേവകൻ, അത് നരേന്ദ്രമോദിയല്ല. ഇതുതന്നെയാണ് ഭാരതീയ ജനാധിപത്യത്തിൻ്റെ ശക്തി. ഭാരതത്തിൻ്റെ ഭരണഘടന അത്തരത്തിലുള്ളതാണ്. എവിടെ ഒരു പുതിയ ഉണർവുണ്ടാകുന്നുവോ, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ചില കുടുംബങ്ങൾക്ക് മാത്രമായിട്ടുണ്ടാവുന്നതെങ്കിൽ, ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങളാണ് ഈശ്വരൻ്റെ രൂപം. അവർ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നെ സാധാരണ ചായക്കടക്കാരനും അവരുടെ പ്രതിനിധിയായിട്ട് റോയൽ പാലസിൽ ഹസ്തദാനം ചെയ്യാം.